ഹലോ, ഹോബി ഹട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഒരു അടദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടദോശ എന്ന് പറഞ്ഞാൽ അമ്മയാരടയാണ് കേട്ടോ. അടകളിൽ പല ടൈപ്പ് ദോശയുണ്ട്, അതിൽ അമ്മയാരടയാണ് ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ കുറച്ച് അല്ലാതെ ധാന്യങ്ങൾ വേണം. കാൽ കപ്പ് കടലപ്പരിപ്പ്, പിന്നീട് ചെറുപയർ വേണം, അതും കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് സാമ്പാർ പരിപ്പാണ് കേട്ടോ, അതും കാൽ കപ്പ്. പിന്നീട് ഒരു സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അര കപ്പ് ഉഴുന്നാണ്. ഇത്രയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി ഒന്ന് വറുക്കണം. വറുക്കുന്നതാണ് അമ്മയാരടയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്രയും ധാന്യങ്ങൾ അരി ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. വറുക്കുന്നത് വെച്ചാൽ ഭയങ്കര അങ്ങ് നന്നായിട്ട് വറുക്കണമെന്നല്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒരുപാട് അങ്ങ് വറുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ധാന്യങ്ങളെല്ലാം ഞാൻ ഒരുവിധം വറുത്തെടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ പിടിക്കും പിടിക്കും കണ്ടില്ലേ, എൻ്റെ കയ്യിൽ ചൂട് തട്ടുമ്പോൾ കുഴപ്പമില്ലാത്ത ചൂട്, അതാണ് വേണ്ടത്. അല്ലാതെ ഭയങ്കര നമുക്ക് എടുക്കാൻ പറ്റാത്ത ചൂടൊന്നും വേണമെന്നില്ല. അപ്പോൾ അങ്ങനെ വറുത്തതിന് ശേഷം ഞാനിപ്പോൾ പച്ചരിയും നമ്മുടെ വറുത്ത ധാന്യങ്ങളും എല്ലാം കൂടെ ഞാനൊരു പാത്രത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകി, ഒരു അഞ്ചാറ് പ്രാവശ്യം നമ്മൾ കഴുകണം കേട്ടോ. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ കുതിർക്കാനായിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കുരുമുളക്, കുരുമുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു അല്പം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തത്. പിന്നീട് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളകും കൂടെ ഞാനൊരു 8 എണ്ണം എന്തോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം കുതിരാനായിട്ട്. ഇപ്പോൾ ഞാൻ രാത്രിയിൽ ഇതെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അരച്ച് എടുത്ത ഉടനെ നമുക്ക് പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഇൻസ്റ്റൻറ്റ് ദോശയെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മുടെ അതിനകത്ത് വെള്ളമൊക്കെ കണ്ടോ, കളറൊക്കെ മാറി നന്നായിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ലാസ്റ്റത്തെ അരയ്ക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റത്തെ പോർഷൻ അരയ്ക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടി, കായപ്പൊടി ഞാൻ അത്യാവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഗ്യാസ് ഉണ്ടാക്കുന്ന പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വയറിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഉടനെ തന്നെ ദോശ ചുട്ട് തുടങ്ങാം. ഒരു പാന് അടുപ്പ് വെച്ച് ചൂടാകുമ്പോഴേക്കും ഞാൻ ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് സമയമൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ, ഒരു അടുപ്പ് വെച്ചിട്ട്. അതിങ്ങനെ നന്നായിട്ട് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ അടദോശ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്, അതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് കേട്ടോ. നല്ല നൈസ് ആയിരിക്കത്തില്ല, ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഇത്. ഞാൻ ഉടുപ്പിയിൽ പോകുന്ന സമയത്താണ് ഇത് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്, മാത്രമല്ല നല്ല പ്രോട്ടീൻ റിച്ചുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമായി. നല്ല ചൂട് ചമ്മന്തിയിലൂടെയൊക്കെ, അതായത് നല്ല എരിവുള്ള ചമ്മന്തിയിലൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ബൈ. വീണ്ടും കാണുന്നതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ.